हेलो अस्सलाम वालेकुम अब एल्लाकुम उम्मई मोनी मनी यूट्यूब चैनल के पुद्य वीडियो के स्वागत हम अब मक्कले इन्नत्तर वीडियो पर हमारा लाइव स्टोरी ना फर्स्ट पार्ट टू मदले तो पार्ट आर वेरे कंडक्टरों फुल लाल कारे कमेंट कारे न्यू वन डे वीडियो का नोना रहने दे अब इन्हीं अंदाज़ लूँ इन पार्ट दिवसम कलर पार्ट फुला जीवन अचीवमेंट पार्टा कुछ लोंग इंच मिनट कम पार्ट पार्ट आवश्यक वर इन जीवन ना क्यों अब अद वीडियो कुछ अभिप्राय अब अद वीडियो मैक्सीम वीडियो का चानल आदमी का चानल सब्सक्राइब सपोर्ट बेल मैक्सीम षेर अब नीटिका जीवन अचीवमेंट अगले कुछ कल वीर आर्मी आर्मी कई अगे पणी कुड़े तीर्त वन പിന്നെ പണിയോട് ഭയങ്കര ഇഷ്ടമായി പിന്നെ പണി സ്വന്തമായിട്ട് എടുക്കൽ തുടങ്ങി പിന്നെ കുറച്ച് ആൾക്കാർ വെച്ച് എടുക്കൽ തുടങ്ങി പിന്നെ ആ പണിയിൽ ഞാനങ്ങ് സെറ്റായി പിന്നെ ഇങ്ങനെ ഒരു തട്ടിയും മുട്ടില്ലാതെ കുഴപ്പം പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ മൈൻഡ് ആക്കാതെ പിന്നെ നമുക്ക് വിധിച്ചതല്ലേ ഇഷ്ടം അങ്ങനെ പോയി പിന്നെ വന്നതാണ് ജോലിക്കടയിൽ ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ടിക്ടോക്ക് വന്നതിന് ശേഷം ജീവിതം ആകെ മാറി വന്നു ടിക്ടോക്ക് ആദ്യം ഇട്ട വീഡിയോ ഞാൻ ഇപ്പോൾ ഇതൊന്ന് പോസ്റ്റ് ആക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി ടിക്ടോക്കിൽ ആദ്യം ഇട്ട വീഡിയോ കേട്ടോ अडियो या टिकटोकिल आदि इन इन वीडियो मेन वैसा या संभव टिकटोक इन ओर विश्वल ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നിങ്ങൾ അത് കാണുക അപ്പോൾ നമ്മൾ ടിക്ടോക്കിൽ നിന്ന് ആദ്യം ഞാൻ ചെയ്ത വീഡിയോ ഇതാണ് ഈ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് എന്താ നാട്ടിൽ നിന്ന് ഒരുപാട് എന്ത് കോര എന്തെങ്കിലും കോപ്രായം കാണിക്കണം എന്താ ഈ കാട്ടണത് അങ്ങനെ ഒരുപാട് ആൾക്കാർ കളിയാക്കലും എന്നെ കണ്ട ചിറിക്കലും അങ്ങനെ കളിയാക്കലും ഞാൻ നെവർ മൈൻഡാക്കി എടുത്തിട്ടാണ് പിന്നെ അടുത്തത് എന്താ പിന്നെ ഞാൻ നമ്മൾ ഓരോ ദിവസം അതിന് എത്ര ലൈക്ക് കിട്ടി അതിന് എത്ര കമന്റ് കിട്ടി അന്നൊക്കെ എന്താ ഒരു വ്യൂസ് എന്ന് പറഞ്ഞാൽ 10 വ്യൂസ് ഒക്കെ കിട്ടിയാന്നത് അപ്പോൾ ഞാൻ തളർന്നു കേട്ടോ 10 ആൾക്കാർ വീഡിയോ കണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അടുത്ത വീഡിയോ 10 എന്നുള്ളത് 20 ആയി 20 എന്നുള്ളത് 50 ആയി 50 എന്നുള്ളത് 1K അങ്ങനെയൊക്കെ ആയി പിന്നെ ഈ പറയല് തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ ഓൻ അത്ര വ്യൂസ് കിട്ടി തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറുതിൽ അത് കേൾക്കലുണ്ട് അപ്പൊ അങ്ങനെ കേട്ടു അതിനുശേഷം എന്താക്കി ഞാനൊരു അങ്ങനത്തെ ഒരു സംഭവം വിട്ടിട്ട് കൂലിപ്പണിയുടെ വീഡിയോസ് പോസ്റ്റ് ആക്കി തുടങ്ങി പണി സ്ഥലത്ത് നമുക്ക് ഗ്യാപ്പ് കിട്ടുന്ന കുറച്ച് ടൈമുകളുണ്ട് എന്ത് പണിയുടെ ഗ്യാപ്പിൽ ചിലപ്പോൾ ഉച്ചക്ക് ചോറിൻ്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ 10 മണിക്ക് ചായയുടെ ഗ്യാപ്പ് അല്ലാതെ പണിയുടെ ഇടയിൽ ഞാൻ എടുത്തിട്ടില്ല അങ്ങനത്തെ ഗ്യാപ്പിൽ ഞാൻ വീഡിയോ എല്ലാം തുടങ്ങി അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കിട്ടാ ഞാൻ ഈ പണിസ്ഥലത്തുനിന്ന് വീഡിയോ ഇട്ടപ്പോൾ ഒന്നും കൂടി റീച്ച് കിട്ടില്ല തുടങ്ങി കുറെ ആൾക്കാർ എന്താ അങ്ങനത്തെ നല്ല നല്ല കമന്റ്സും കാര്യങ്ങളും അപ്പൊ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഈ കൂലിപ്പണിന്റെ വീഡിയോസ് തന്നെ ഞാൻ മെയിൻ ആയിട്ട് ഇടല് തുടങ്ങി അങ്ങനെ കൂലിപ്പണിന്റെ വീഡിയോസ് ഇട്ടിട്ട് എന്താ പറയാ ഈ 1K എന്നുള്ളത് ചിലപ്പോ 100K ആയി പിന്നെ ഫോളോവർ ആകെ എനിക്ക് 1000 ഉണ്ടാകുന്നത് പിന്നെ അത് 10,000 ആയി 100,000 ആയി അങ്ങനെ ഫോളോവർക്ക് കൂടി കൂടി വരല് തുടങ്ങി നല്ല ലൈക്കും നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി വിമർശനം എന്താണെന്ന് വെച്ചാൽ ഈ മാത്രമാണ് കൂലിപ്പണി എടുത്തിട്ട് ജീവിക്കുന്നത് ഞങ്ങൾ ഈ പണിക്ക് തന്നെ പോണ് ദാരിദ്ര്യം കാണിച്ചിട്ട് ലൈക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ആ വിമർശനം എന്താണെന്ന് വെച്ചാൽ ഈ മാത്രമാണ് കൂലിപ്പണി എടുത്തിട്ട് ജീവിക്കുന്നുള്ളൂ ഈ മാത്രം അങ്ങനെയുള്ള പിന്നെ അങ്ങനത്തെ വിമർശനങ്ങൾ വരൽ തുടങ്ങി അപ്പോഴും ഞാൻ തളർന്നില്ല കേട്ടോ നമ്മൾ ഉള്ളത് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ കാരണം എന്താ ഒരു എന്താ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് ഒന്നുമല്ല ഞാൻ ചെയ്യുന്ന ജോലിയാണ് ഞാൻ ടിക്ടോക്കിൽ കൊടുന്നിട്ടത്
അങ്ങനെ അതിനും ഒരുപാട് ഒരാൾക്ക് കാര്യം പറഞ്ഞു ഒരിക്കലും വിമർശനം കിട്ടുമ്പോഴാണ് ഒരാൾ എന്താണ് കൂടുതലായിട്ട് അറിയപ്പെടുള്ളൂ. വിമർശനം വേണം ഒരാൾക്ക് എവിടെയെങ്കിലും പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ വിമർശനം കിട്ടി 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 എന്തായി എന്റെ ഫോളോവർ ഇങ്ങനെ കൂടി കൂടി വരുന്നതായിരുന്നു. കാരണം നമ്മള് ഇടുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ വിമർശിക്കുമ്പോ എന്താ പറയാ അത്ര ആൾക്കാർ അപ്പൊ ഇങ്ങനത്തെ ആൾ അങ്ങനത്തെ ആൾ എന്ന് പറയുമ്പോൾ അതിൽ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ പത്താൾ എനിക്ക് നല്ല കമന്റ് ആണ് ഏഴാൾ എനിക്ക് ബേഡാണ് വെച്ചാൽ ആ പത്താൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. വീഡിയോ ഇട്ടാൽ എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ നല്ല സപ്പോർട്ടും കാര്യങ്ങളും കുറെ പേരുണ്ടാവും. പിന്നെ കുറച്ചൊക്കെ ബേഡും ഉണ്ടാവുന്നു, കൂലിപ്പണി കാണിച്ച് ലൈക്ക് വാങ്ങണത്, ദാരിദ്ര്യം കാണിച്ച് ലൈക്ക് വാങ്ങണത്, ഇപ്പൊ ടിക്ടോക്കിൽ ഓരോരുത്തർ തുണിയില്ലാതെ ലൈക്ക് വാങ്ങണുണ്ട്, പിന്നെ ഓരോരുത്തർ എന്താ പലതും കാണിച്ച് ലൈക്ക് വാങ്ങുന്നുണ്ട്. നമ്മൾ പണി എടുത്തിട്ട് ഒരു വെയിൽ കൂലിപ്പണി കാണിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇടുന്ന വീഡിയോസ് എന്താ വെച്ചാ അതില് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഡ്രസ്സിലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഫാഷൻ ഷോപ്പ് പോവല്ലോ. അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഡ്രസ്സിൽ കുറെ ആൾക്കാർ അത് അംഗീകരിച്ചു. അങ്ങനെ എന്താ വെച്ചാ അവിടെ മുതൽ എന്റെ ലൈഫ് അങ്ങോട്ട് മാറി. ലൈഫ് അങ്ങോട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഓരോ ആൾക്കാർ നമ്മളെടുത്ത് നമ്മള് പുറത്തുനിന്നൊക്കെ വരുമ്പോ നമ്മളെ തിരിച്ചറിയുമല്ലോ, ആ ഇതാ ചെക്കനാണല്ലോ, ഇതാ ഇതവന് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ തിരിച്ചറിയൽ തുടങ്ങി. പിന്നെ എന്താ പുകഴ്ത്തൊന്നും അല്ല കേട്ടോ, കുറെ എന്താ സെൽഫി നമ്മള് അറിയാതെ തന്നെ നമ്മൾ ഓർത്ത് നോക്കി നമ്മളെ എടുത്തൊന്ന് സെൽഫി എടുക്കും, സെൽഫി പഠിച്ചു ഞാൻ എവിടെ നിൽക്കണ്, അങ്ങനെ ഒരു തോന്നല് വന്നിട്ട് അവരൊക്കെ ഇങ്ങനെ സെൽഫി ഒക്കെ വന്നെടുത്താളും. പിന്നെ ഏത് പൂരത്തിന് പോയി കഴിഞ്ഞാലും എന്ത് പ്രോഗ്രാം പോലും ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ തിരിച്ചറിയും. പിന്നെ ആ ഒന്നോ രണ്ടോ കുറെ ആൾക്കാർ തിരിച്ചറിയൽ തുടങ്ങിട്ടാ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ കമന്റ്സ്, കാരണം നമുക്ക് ചെറുപ്പം മുതലേ വിമർശനം കേട്ടിട്ട് ഒരാൾ നമ്മളെ കുറിച്ച് നല്ലത് പറയുമ്പോ എനിക്ക് ഭയങ്കര എനിക്ക് അതാണ് ഭയങ്കര എന്തോ പറയാ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പോയി. കാരണം വീഡിയോ ഇടാൻ കണ്ടു ഒരു ദിവസം മൂന്നും നാലും വീഡിയോ കണ്ടല്ലോ തുടങ്ങി. പിന്നെ അങ്ങനത്തെ ജോലി സ്ഥലത്ത് നിന്ന് ഞാൻ പണി എടുക്കണമെന്നും കാര്യങ്ങളും വളർത്താനും ഡയലോഗും എനിക്ക് അഭിനയിക്കാൻ അന്നൊക്കെ നല്ല താല്പര്യമാണ്. മമ്മൂട്ടി എന്താ മമ്മൂട്ടി മോഹൻലാലിനെ എല്ലാവരും ഞാൻ ഒരു വിധത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും കാണിച്ചു തരാട്ടാ അതാ വരുന്നത്, അതൊന്ന് കണ്ടു നോക്കി. മനുഷ്യനാവണം എന്നിട്ടുണ്ടാക്കും നിലയും വിലയും, അതും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ അതാ കഴിവ്. ഇപ്പൊ നീ വക്കീലായിട്ട് എന്നോട് വാദിക്കണ്ടല്ലോ, അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പാ. നിനക്കെല്ലാം ഉണ്ടാവും, ദൈവം തരും. 5000 കോടി കടം വാങ്ങുന്ന ഒരു ബിയർ ഫാക്ടറി ഓണർ എന്നാണ് അന്ന് കടന കട്ടമുടിയിലേന്ന് കൈത്തൂക്കണം. അവൻ തർക്കുല പണിക്കല, അവനക്ക് ലോൺ കൊടുത്ത അധികാരികളും തർക്കുല പണിക്കല, ആണ് 5000 രൂപ കടം വാങ്ങുന്ന ഒരു വ്യവസായി. അങ്ങനെ ഡയലോഗുകളൊക്കെ ചെയ്ത് പാട്ടുകളൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ ഞാൻ ഈ ആൽബത്തിന്റെ കുറച്ച് വീഡിയോസിൽ ചെയ്തു തുടങ്ങി. ആൽബത്തിന്റെ വീഡിയോസിൽ ചെയ്തു തുടങ്ങി എന്നല്ല എന്താ പറയാ ഒന്നും കൂടി ഫുള്ള് എനിക്ക് അന്ന് എത്ര 75 എത്ര നമ്മളൊന്ന് നോക്കുമല്ലോ, പെർസെന്റേജ് നോക്കുമല്ലോ, എത്ര ശതമാനം മെയിലും എത്ര ശതമാനം ഫീമെയിലും നോക്കുമല്ലോ. അന്ന് 75% ഫീമെയിലാണ് കേറിപ്പോയി. കാരണം എന്താ വെച്ചാൽ ആൽബം ഫീൽഡിൽ ഞാൻ അങ്ങനെ അന്ന് കേറിയിരുന്നില്ല. അങ്ങനെ അന്ന് ഫസ്റ്റ് സോങ് ഇഷ്ടമോ തീടുവാൻ ആ സംഭവം വിഷ്വല് ചെയ്തു ഞാൻ. അതിന് കഷ്ടം എനിക്ക് അന്ന് കിട്ടിയത് 1000 ഡ്യുവറ്റാണ്. 1000 ഡ്യുവറ്റ് എന്നല്ല എന്താ ഒരുവിധം ആൾക്കാരൊക്കെ അതിന് വേണ്ടിട്ട് ഡ്യുവറ്റും കമന്റും കാര്യങ്ങളും അങ്ങനെ ആകെ അത് വൈറലായി പോയി. അതങ്ങ് സ്പ്രെഡായി. പിന്നെന്താ പിന്നെ കൊറേ പ്രപ്പോസൽ വരൽ തുടങ്ങി. സത്യം പറയല്ലോ അന്ന് എത്രയോ പ്രപ്പോസൽ വന്നിട്ട്. പിന്നെ നമ്മളെ വെച്ച് ലൈക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൊറേ ആൾക്കാർ എന്താ ഞാൻ പറഞ്ഞടാ കുറെ കമന്റ്സും കാര്യങ്ങളും ഞാൻ ട്രോളുകളും കാര്യങ്ങളും എന്താ പറയാ ഒരുപാട് ട്രോള് എന്ന കഷ്ടി എത്ര ട്രോള് കിട്ടിയിട്ടുണ്ട്. ആ ട്രോളുകളൊക്കെ ഞാൻ ഈ വീഡിയോന്റെ ഒരു ഇതിൽ ഞാൻ വിട്ടുതരാം. പതിനേഴ് തികയാത്ത പാൽക്കാരൻ പയ്യനെ 5 പെൺപിള്ളാർ ചേർന്ന് ബലാത്സംഗം ചെയ്തു കൊന്ന സ്ഥലാണ് അതാണ് മരണം. നമ്മൾ മരിക്കും വില ചൊറിയ ചെരങ്ങ ചാർജിലൊക്കെ വന്ന്.
അവന്റെ ആത്മാവ് ഇപ്പോ സ്വർഗത്തിൽ കിടന്ന് അർമാതികയിൽ. എടാ നിന്റെ തലയിൽ ഒഴിച്ച് ചോക്കിന്റെ ബാക്കി ഇരിപ്പുണ്ട്. എന്തിനാണ്? എന്റെ എവിടെങ്കിലും പോരക്കാനല്ല. പിന്നെ വന്ന് മാറ്റം എന്താണെന്നറിയോ? പിന്നെ എന്നാ ഒരിക്കലും നേരാവില്ല എന്ന് പറഞ്ഞു മാഷിന്റെ കയ്യിൽ. അങ്ങനെ എന്താന്ന് വെച്ചാൽ ആ മാഷിന്റെ കുട്ടിക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ആയിരുന്നപ്പോ മാഷിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ മോന്റെ ബേർഡേ ആണ്, ഈ ഒന്ന് വിഷ് ചെയ്തു തരും. എന്തപ്പത് കിട്ടിയതൊക്കെ തിരിച്ച് എനിക്ക് കിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ അത് നമുക്ക് നമുക്ക് കേൾക്കുമ്പോ ഒരിക്കലും ഇതിനോട് നേരാവില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അങ്ങനത്തെ ഒരാളെ നമ്മളെ അടുത്ത് വന്നിട്ട് ചോദിക്കുമ്പോ എന്തപ്പോ പറ്റി നമ്മൾ ചിന്തിക്കില്ല. അങ്ങനത്തെ ഒക്കെ ഒരു ഇത് വന്നു. എന്താ നമ്മളെ എന്താ നമ്മള് ഇതിന്റെയൊക്കെ ലാസ്റ്റിംഗ് ഒരു കാര്യം പറഞ്ഞ എന്താ സംഭവം എന്നുള്ളത് പിന്നെ എനിക്കൊന്ന് പറയാൻ കിട്ടില്ല. കാരണം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മള് തള്ളി പറഞ്ഞതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ എനിക്ക് മനസ്സിൽ ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു പക്ഷെ ആർമി എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ അത് പിന്നെ ഇതിലൂടെ ഒക്കെ കിട്ടും. ഒരാളെ നമ്മള് സ്നേഹിക്കുക എന്ന് പറയുമ്പോ ഒരാളുടെ നമ്മൾ പറഞ്ഞുതരാം, ഒരാളെ പൈസ കൊടുത്താൽ കിട്ടാത്തൊരു സംഭവമാണ് സ്നേഹം അല്ലേ? അത് നമുക്ക് ഒരാളിൽ നിന്ന് കിട്ടാന്നുണ്ടെങ്കിൽ പൈസയെക്കാളും വലിയ സംഭവമാണ്. അപ്പൊ കടവും കാര്യങ്ങളും എനിക്ക് ഒരു പ്രശ്നം എന്താണെന്നില്ല. കടം ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ എന്തായി, പിന്നെ എനിക്കൊരു ആഗ്രഹം തോന്നി, എന്ത് ഒരു ആൽബം സോങ് പാടണം എന്നുള്ളത്, ഒന്ന് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അഭിനയിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ആൽബം സോങ് ആദ്യമായിട്ട് നമ്മുടെ ഹംസാ വലിയ പറമ്പ് എനിക്കൊരു മദീനെ കുറിച്ചിട്ടുള്ള ഒരു സോങ് എസ് ആർ മീഡിയയിൽ തന്ന്. അങ്ങനെയൊക്കെ ഈ ടിക്ടോക്കിൽ നിന്ന് കിട്ടിയതാ കേട്ടോ. അങ്ങനെ എസ് ആർ മീഡിയയിൽ പോയിട്ട് ഞാൻ ആ മദീനയുടെ സോങ് പാടി. മദീനത്തെ കാണാതെ ഞാൻ പാടിയതല്ല, ഹംസൊക്കെ പാടിയതാണ്. അത് അഭിനയിച്ചു ഞാൻ. അങ്ങനെ ആ പാട്ട് കഴിഞ്ഞു. അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, കുറെ അവസരങ്ങൾ ആൽബത്തിൽ, കുറെ അവസരങ്ങൾ. പിന്നെയാണ് ഞാൻ എന്താക്കിയത്, എന്റെ ഉമ്മാനെ കുറിച്ചിട്ടൊരു സോങ് എനിക്ക് പാടണമെന്ന് ഭയങ്കര ആഗ്രഹം. അതും ജീവിതം വെച്ചിട്ടൊരു സോങ് പോരാത്തതിനാണ്, എന്റെ ഉമ്മ എന്നെ വെച്ചിട്ട് അഭിനയിക്കണം എന്നൊരു സോങ്. ആ ഒരു സോങ് ആണ് ഏത്, അഞ്ചു നേരം പ്രാർത്ഥനയിൽ ഒരു തേട്ടമേയുള്ളൂ, ഉമ്മാക്ക് മുമ്പേ എന്റെ റൂഹ് പിടിക്കണം. അങ്ങനെ ഒരു സോങ് നമ്മളെ എന്താ സാദിക്ക് പെരുമുഖം, നമ്മുടെ കോട്ടക്കലുള്ള സാദിക്ക് പെരുമുഖം ആളെ മൂപ്പരാളെയും കൊണ്ട് ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞു. സ്റ്റോറി ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ സ്റ്റോറിക്ക് അങ്ങനെ ആ പാട്ട് എഴുതി ഉമ്മാനെ വെച്ചിട്ട് തന്നെ വിഷ് ചെയ്തു. അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കിട്ടോക്കി. പുകയുന്നൊരു ചൂടിലും ഉമ്മ സങ്കടം ചൊന്നില്ല, ഇന്നേവരെ ഇന്നതു വേണം എന്നു പറഞ്ഞില്ല. കാലങ്ങൾ മാറി മറിഞ്ഞു, കോലങ്ങൾ ആകെ മുഷിഞ്ഞു, എന്നിട്ടും പരിഭവമൊന്നും ഉമ്മ പറഞ്ഞില്ല. ചുണ്ടിലെ പുഞ്ചിരി മാറുന്നതു ഞാൻ കണ്ടില്ല. അങ്ങനെ ആ സ്റ്റോറി അടിച്ചു പൊളിച്ച് കേറി എല്ലാരും നല്ല കമന്റ്സും കാര്യം. കാരണം എന്റെ ജീവിതമാണ് ഞാൻ ആ സ്റ്റോറിയിൽ എടുക്കുന്നത്. അതിനുശേഷം എന്താണ് ഒരുപാട് എന്റെ അനാർക്കലി അങ്ങനെ ഒരുപാട് ആൽബങ്ങൾ കിട്ടി. അതും പോരാനിട്ട് എന്താ ഇന്റർവ്യൂസ്, മൂന്നാല് ഇന്റർവ്യൂ, അതേമാതിരി ആ ഉദ്ഘാടനങ്ങൾ, അതൊക്കെ ഞാൻ അതിലൊന്ന് പോസ്റ്റ് ആക്കാൻ ഞാൻ എടുത്തു വെച്ചിരുന്നിട്ടാ. അപ്പൊ അതൊന്ന് കണ്ടു നോക്കി. അതിന്റെ ഏകദേശം എല്ലാതും ഉണ്ട്. നൗഫല് ജോലി കൂലിപ്പണിയാണ്. വീട്ടില് ഉപ്പ ഉമ്മ രണ്ട് പെങ്ങന്മാര്, ഒരാളുടെ കല്യാണം കഴിഞ്ഞു, ഒരാൾ പഠിക്കുകളുടെ ഒരു അഭിഷേകം തന്നെയാണ്. ഒരു ഏതോ ഒരു പാത്തും ഭാഗങ്ങളും രണ്ട് ടീമിലും നേടുന്നു. പിന്നെ അതേമാതിരി എനിക്ക് പിന്നെ ഏറ്റവും ജീവിതത്തിൽ വന്നൊരു മാറ്റം എന്താന്ന് അറിയും. മാറ്റം ജീവിതത്തിൽ ഞാൻ അന്ന് അത്രയും സങ്കടപ്പെട്ട് എന്തൊരു കാര്യത്തിന്, പിന്നെ എനിക്ക് അവരിന്റെ സ്റ്റാറ്റസ് വെച്ചു എന്ന് പറഞ്ഞപ്പോ അത് ഇപ്പം വിളിച്ച് പറഞ്ഞു എന്റെ അടുത്ത്, അതായത് കണ്ടോ അവരുടെ സ്റ്റാറ്റസ് നോക്ക്, സ്റ്റാറ്റസ് ഒക്കെ അൻ്റെയാണെന്ന് പറഞ്ഞു. ഇതിപ്പോ ഇഷ്ടം മോദി എന്നുള്ളതിൽ എന്താ കുറെ കമന്റ്സ് വന്നായിരുന്നു. എന്ത് അങ്ങനത്തെ സംഭവം സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്. എന്താണ് അതിന് സ്റ്റാറ്റസിന് എന്തായാലും അതിൽ എഴുതിയിരിക്കുന്നത് മൈ ചങ്ക് എന്നാണ്. കുറച്ചോ ഇന്നെ ഒരു വട്ടം പോലെ ഒരു ചങ്കായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല അതിൽ ചങ്ക് എന്ന് എഴുതിയിരിക്കുന്നത്. അതൊക്കെ അതൊക്കെ കണ്ടപ്പോ പിന്നെ എന്തോ ആകെ കയ്യിൽ നിന്ന് പോയി കിളി പോയ അവസ്ഥയെ. ആ ഇതിന്റെ ഇടയിൽ പറയാൻ പറ്റാത്ത
ഒരു സംഭവമുണ്ട്. ടിക്ടോക്കിൽ നിന്ന് ഒരുപാട് വിമർശനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ ആറ്റു നോക്കിട്ട് ഒരു ബുള്ളറ്റ് വാങ്ങി. ബുള്ളറ്റ് വാങ്ങിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അടവിന് അടവ് എന്ന് പറഞ്ഞാൽ ഇസാഫിന്ന് ഒരു 30,000 പിന്നെ സമസ്തയിൽ നിന്ന് 10,000 വെച്ച് 40,000 ഉപ്പ എടുത്തിട്ടാണ് ഞാൻ ബുള്ളറ്റ് വാങ്ങിയത്. അതിന്റെ അളവ് ഇപ്പോഴും തീർന്നിട്ടില്ല. അങ്ങനെ ബുള്ളറ്റ് വാങ്ങിയപ്പോ കുറെ ആൾക്കാർ പറഞ്ഞു ആശിച്ച് വാങ്ങിയതാണ്. ആ ബുള്ളറ്റ് വാങ്ങിയത് വിഷയങ്ങൾ കണ്ടുകൊണ്ട് ബുള്ളറ്റ് എടുത്തിട്ട് ഞാൻ ടിക്ടോക്കിൽ അന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. പണിയെടുത്തിട്ട് ബുള്ളറ്റ് വാങ്ങിയ ആൾ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട്, പക്ഷെ അതിന് മുന്നേ 1,000 ആൾക്കാരായിട്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എനിക്കൊരു ബോധ്യം തോന്നി. അപ്പൊ അതിന് വെറുതെ ഒരു വീഡിയോ ഇട്ടു. ഞാൻ എന്റെ വോയിസിലല്ല, ആ വോയിസിൽ എന്റെ ഈ വിഷ്വല് കയറ്റി കൊടുത്തു. അതിന് ഫുള്ള് പ്രശ്നമായി. അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം എനിക്കായി. അങ്ങനെ കുറെ വിമർശനങ്ങൾ വന്ന് അവസാനം എന്താ പറയാ, കുറെ വിമർശനങ്ങൾ കിട്ടി. അപ്പോഴും എനിക്കതിൽ നല്ല കുറെ കമന്റ്സ് കിട്ടിയായിരുന്നു. ആ കമന്റ്സ് ഇടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് തുടങ്ങി. ഒരു ഇതിലും ഞാൻ തളർന്നില്ല. പിന്നെ അങ്ങനെ എന്തായി, ടിക്ടോക്കിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടി. ഇൻസ്റ്റാഗ്രാം തുടങ്ങി, പിന്നെ ആൽബങ്ങള്, പിന്നെന്താ പറയുക, ഷോർട്ട് ഫിലിം, അങ്ങനെ ഒരുപാട്. ഞാൻ വിചാരിക്കുന്നതിലും മേത ഒരാളൊക്കെ നമ്മുടെ അടുത്ത്, അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ, നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരാൾ സെൽഫി എടുക്കും ഞാൻ വിചാരിച്ചില്ല. ഈ സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കത് എന്തോ ആണ്. ഞാൻ എപ്പോഴും ഞാൻ എന്റെ അടുത്ത് ചോദിക്കും പല ആൾക്കാരും എന്ത് അതാ എറിയാൻ കൊടുക്കുന്നതിനകത്ത് വടി കൊടുക്കൂലാണ്. കാരണം എന്റെ വേഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ലുങ്കിത്തുണി കള്ളിയും കൊണ്ട് വള്ളിച്ചെരുപ്പൊക്കെ തന്നെയാണ്. ഇനിയിപ്പോ എത്ര ഇതായാലും ഞാനിപ്പോ കുറെ ആൾക്കാരോട് ചോദിച്ചു, ഈ എന്താ ഇനിയിപ്പോ കൂലിപ്പണിക്ക് പോകുന്ന, നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട്, നമുക്ക് മറ്റേതുണ്ട്, അന്റെയൊക്കെ മാതിരി ആയി കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ചെയ്യൂല. കാരണം എനിക്ക് പണ്ട് യൂട്യൂബൊന്നും ഉണ്ടായിരുന്നില്ല. യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ടിക്ടോക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ കൂലിപ്പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കൂലിപ്പണി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര ആൾക്കാർ എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോ അവര് ഇനിയിപ്പോ എന്താ പലരും പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഇവന്റെ സ്വഭാവം മാറും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ജീവിതം പഠിച്ചു വന്ന ഒരാളാണ്. എനിക്കറിയാം ജീവിതം എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ആ ഒരു സംഭവം ഈ യൂട്യൂബും എല്ലാതും എന്താന്ന് വെച്ചാൽ കുറച്ച് റീച്ച് കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ പോകും. അപ്പൊ നമ്മളെ പണി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പണി എപ്പോഴും ഞാൻ പണി കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ കിട്ടണ ഈ സ്നേഹങ്ങളും കാര്യങ്ങളൊക്കെ എന്റെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്താ പറയാ, അവരൊരിക്കലും പോവില്ല. കാരണം അവരൊക്കെ മനസ്സിൽ എത്തിപ്പെടുക എന്നുള്ളത് തന്നെ എന്റെ വലിയ പൈസ കൊടുക്കുക കിട്ടാത്തൊരു സംഭവമാണ്. അതിപ്പോ ഒരാളിനെ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ, ഒരാളിനെ കുറിച്ച് നല്ലത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ക്യാരക്ടറും എന്റെ കാര്യങ്ങളുമാണ് നിനക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് എല്ലാവർക്കും ഒരാൾക്കും ദോഷം വരുന്ന ഒരു സംഭവം, അങ്ങനെ എന്തെങ്കിലും തെറ്റിന്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞുതരാം. അങ്ങനെ ഒരു തെറ്റിന്റെ അടുത്ത് വന്നിട്ടുണ്ട് അന്ന് പറഞ്ഞു ഫുഡിന്റെ ഒരു കാര്യം. അത് സത്യത്തിൽ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് പറ്റിപ്പോയതാണ്. അത് ക്ഷമ എല്ലാവരോടും ഞാൻ ചോദിച്ചിരുന്നു. എനിക്ക് ക്ഷമ ചോദിക്കാൻ ഒരു മടിയില്ല. കാരണം അത് ഒരുപാട് ഞാൻ ചോദിക്കാൻ നിന്ന അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ക്ഷമ ചോദിക്കാൻ ഒരു മടിയില്ല. അപ്പോ ഇപ്പൊ ഈ വീഡിയോ എന്നൊക്കെ ഞാൻ ഒരു ഒറ്റ കാര്യം ഉദ്ദേശിക്കുന്നുള്ളൂ. ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഇന്ത്യ പോലെ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റോറിയിൽ വരുന്ന ആൾക്കാരുടെ ഒരിക്കലും തളരരുത്. ഇനിയിപ്പോ എത്ര വലിയ സാധനങ്ങൾ ആഗ്രഹിച്ചാലും ഒരു കാര്യത്തിൽ ഉറച്ച് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ലൈഫ് സെറ്റാവും ഏതെങ്കിലും ഒരു വഴിക്ക്. ഇപ്പൊ ഞാൻ സെറ്റായെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ മൂക്ക് മുട്ടം കടണ്ട്, പക്ഷെ എന്താ വെച്ചാൽ സമാധാനവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കാരണം ഒരാൾ ഇഷ്ടപ്പെടുക, എനിക്ക് ജീവിക്കാൻ എന്താ എനിക്കത് എന്നെ കൂടെ പറ്റും, എന്നെ കൂടെ അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇതുണ്ട്. എന്ത് അത് അങ്ങനത്തെ ഒരു വിശ്വാസം നമുക്ക് മതി പോലെ, അത്രേ ഉള്ളൂ. കാരണം മെയിനായിട്ട് ഇപ്പൊ ഇനിയിപ്പോ ആ സങ്കടങ്ങളും ആ സങ്കടങ്ങളൊക്കെ എന്റെ മനസ്സിൽ വെച്ചിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോ ഈ ഒരു ഇത് ഉണ്ടാവില്ല. കാരണം എനിക്കത് ആ സങ്കടങ്ങളൊക്കെ മാറി. കാരണം അന്ന് തള്ളി പറഞ്ഞ ആൾക്കാരൊക്കെ ഇന്ന് എന്റെ ഫോട്ടോകളും കാര്യങ്ങളും വെച്ച് നടക്കുകയാണ്, പിന്നെ എന്റെ ഓരോ ഇതിന് വിളിക്കണം. അന്ന് പിന്നെ മെയിനായിട്ട് സംഭവങ്ങൾ എന്താ വെച്ചാൽ നാട്ടില് ഒരു വില ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ ഇങ്ങനെ ആവുന്നത് ഒരു വില എനിക്ക് നാട്ടിൽ തന്നിരുന്നില്ല. ഞാൻ ഒരിക്കലും നാട്ടിൽ കൂടെ ഞാൻ നടക്കല് പോലുമില്ല, കാരണം അവര് കളിയാക്കൊണ്ട്. അതുകൊണ്ട് ഞാൻ തൃക്കടിയിൽ വന്നിട്ട് അപ്പോഴും 4 വഴി കൂടെയാണ് വീട്ടിൽ വന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് എന്റെ 4 വഴി എന്റെ തൃക്കടിയിൽ വന്നിട്ട് അധികം ആൾക്കാരോട് കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ചോദിക്കും നൂഫലിന്റെ വീട് എവിടെയാണ്. അപ്പൊ അവരെന്നെ ആകെ അന്തപ്പെടില്ല, അങ്ങനെ നമ്മൾ എത്തിക്കാൻ പറ്റും. എങ്ങനെ നമ്മൾ നല്ല കഠിനാധ്വാനം ഒരിക്കലും പൊക്കി പറയല്ല കേട്ടോ, അനുഭവിച്ചു വരികയാണ്. അതൊക്കെ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കിട്ടുമ്പോൾ വലിയ കാര്യമായിട്ട് തോന്നും. അപ്പൊ മെയിനായിട്ട് ഇനി വരുന്ന ആൾക്കാരോട് പറയുകയാണ്, എന്ത് ഒരിക്കലും തളരരുത്. ഇപ്പൊ 100 വീഡിയോ ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ വല്ല കഴിവുണ്ട് വിചാരിച്ചോളൂ. 100 വീഡിയോ നിങ്ങൾ ഇട്ടു, 100 വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് അതിൽ 10 വ്യൂസും 2 ലൈക്കും കിട്ടണമെങ്കിൽ ആ 2 ആൾക്കാരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ഇടണം. വയർത്ത് കുളിച്ചിട്ടാ, അവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ഇടണം.
അങ്ങനെ ആ രണ്ട് എന്നുള്ളത് ചിലപ്പോൾ നാളെ നാലാവും, അപ്പൊ പിന്നെ ഇങ്ങനെ കൂടി കൂടി വരാണ്. അപ്പൊ ഒരിക്കലും തളരരുത്. ആത്മാർത്ഥാന്ന് ഒരുപാട് പേരുണ്ടാവും. അപ്പോ എന്താ പറയാ, ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ടില്ലേ. പിന്നെ ഇതിൽ ഞാൻ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ എന്തായാലും ഇന്നൊരു സംഭവത്തിൽ ഇടും. എന്താ ജീവിതം ഇതാണ് സ്റ്റോറിയൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി കുറച്ച് ട്രോളുകളും കാര്യങ്ങളും അതേമാതിരി എനിക്ക് കിട്ടിയ എന്റെ 140 പേരോളം എന്റെ ചിത്രം അന്ന് ടിക്ടോക്കിൽ വരച്ചിട്ടുണ്ട്. അപ്പൊ ആ ചിത്രങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ, നല്ല അടിപൊളി ചിത്രങ്ങൾ. അതൊക്കെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചിത്രം മാത്രമല്ല കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോ ഈ ലാസ്റ്റ് പാർട്ട് ഇത്ര വേഗം തീർത്ത് എന്താന്ന് വെച്ചാൽ വേഗം ഒന്നുമില്ല. കാരണം ഇതിൽ പറയാൻ മാത്രം ഒന്നുമില്ല, പറയാൻ മാത്രം ഒന്ന് ലൈഫിൽ കിട്ടിയ മാറ്റങ്ങളാണ്. ലൈഫൊക്കെ മൊത്തം അതാണ്. അതൊന്നും ഞാൻ ഒരിക്കലും നമ്മളിത് മനസ്സിൽ തെറ്റിയത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ, ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പൊ എന്തായാലും ഒന്നേ പറയാവുള്ളൂ, എന്ത് ആരും തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. എന്ത് വിഷമം വന്നാലും നമ്മളെ മനസ്സിൽ ഒറ്റ ലക്ഷ്യം വെച്ചാൽ മതി, മനസ്സിലായോ. ഒറ്റ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാല് നമുക്കത് കിട്ടും എന്നുള്ള കാര്യം ഷുവറാണ്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ലക്ഷ്യമാണ് ഏത് ആർമി എന്നുള്ളത്. ആ ലക്ഷ്യം വെച്ച് ഞാൻ ഒരുപാട് ചെയ്തു, പക്ഷെ എനിക്ക് കിട്ടാത്ത പോയത് വിധിയാണ്. ആ ടൈമിൽ മഞ്ഞപ്പിത്തം കുടിച്ചറിയും നമുക്ക് പറ്റാത്ത സംഭവം. പക്ഷെ അതിന് ഞാൻ വേണ്ടി ട്രൈ ചെയ്തു. ഈ അതിന് ശേഷമാണ് ടിക്ടോക്ക് തുടങ്ങി. ടിക്ടോക്ക് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ വിമർശിച്ചു, എന്തിനാളക്ക് ഭ്രാന്താണ്, കോമാളിത്തരം കാട്ടുന്നു, കോപ്രായം കാട്ടുന്നു, അതാണ് ഇതാണ്. അതിന് ഞാൻ തളർന്നില്ല, അത് പിടിച്ചു നിന്നു. പക്ഷെ അത് എനിക്ക് കിട്ടി. 500,000 ഫോളോവറും 15 മില്യൺ ലൈക്കും അത്രയൊക്കെ കിട്ടി. അത്രയും സന്തോഷം. നമ്മൾ കിട്ടിയ ഒന്ന് കിട്ടാൻ വിചാരിച്ച പിന്നെ ടിക്ടോക്ക് പോയി. ടിക്ടോക്ക് പോയതിന് ശേഷം ഇൻസ്റ്റാഗ്രാം കയറി, പിന്നെ ഞാൻ നേരെ യൂട്യൂബിൽ കയറി. യൂട്യൂബിൽ കയറിയപ്പോഴും ആദ്യം എനിക്കൊരു വ്യൂസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നു, കാരണം ടിക്ടോക്ക് ഉള്ളപ്പോൾ യൂട്യൂബ് തുടങ്ങിയില്ല. അന്ന് ഞാൻ തുടങ്ങിയിട്ടാണെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം കുറെ ഫോളോവർ കിട്ടിയായിരുന്നു. പക്ഷെ ഞാനപ്പോഴും എനിക്ക് എന്താ ഒരു ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കുറവാണെന്നുള്ളൊരു ഈഗോ എനിക്ക് വന്നിട്ടില്ല. അതേമാതിരി പിന്നെ ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ഇവനെ പരിചയപ്പെടുത്തുക, എന്റെ ചാനൽ അതാണ്, എനിക്ക് രണ്ടു മൂന്ന് അനുഭവം ഉണ്ട് കേട്ടോ. അനുഭവം ഒന്നുമില്ല അന്ന്, പണ്ട് എന്താ ഒരിക്കലും കുറ്റം പറയല്ല, ഒരു വലിയൊരാള്, ചിലപ്പോ നിങ്ങക്ക് അറിയുന്നുണ്ടാവും, എന്റെ നാട്ടിലുള്ള ആൾ തന്നെയാണ്. ഒരിക്കൽ എന്നെ കണ്ടു, എനിക്ക് ഭയങ്കര സങ്കടമാണ് അത്, എന്നെ കണ്ടു. എന്നെ കണ്ടപ്പോ അന്ന് ടിക്ടോക്കിൽ ഞാൻ ഓനേങ്ങാളും കുറച്ച് നല്ല ഫോളോവും കാര്യങ്ങളും അറിയുന്നതാണ്. എന്നെ കണ്ടപ്പോ വന്നിട്ട് കെട്ടിപ്പിടിക്കലും വർത്തമാനം പറയലും ആകെ ഇതൊക്കെയായിരുന്നു. പിന്നെ എന്നെ കണ്ടപ്പോ എന്റെ മൈൻഡ്, പിന്നെ എന്റെ ടിക്ടോക്ക് പോയി ഒരു വലിയ ആൾക്കാരെയോ പിന്നെ മൈൻഡ് പോലും വെച്ചില്ല. ഞാൻ വന്നപ്പോ ആ ഇവനെനിക്കറിയാം, ഇവനെ ഇങ്ങനെ ആക്കി ആ ഒരു മൈൻഡ് വന്നു. ഒന്നും മുണ്ടിയില്ല നമുക്ക് അവസ്ഥയാണ്. നമ്മള് പിന്നെ ഒന്നും പണ്ട് കലോല മനുഷ്യന്മാരല്ലേ, എങ്ങനെയെങ്കിലൊക്കെ ആയിക്കോട്ടെ. അതാണ് അവസ്ഥ. ആ ഒരു സംഭവം എന്തായാലും ഇന്ത്യക്കൊന്നും ഉണ്ടാവില്ലട്ടാ. എനിക്ക് എല്ലാരും ഒരേമാതിരിയാണ്. ഇതിലുള്ള ഓരോ ആൾക്കാരും എന്താ എന്റെ ഇനിയിപ്പോ വയസ്സായ അച്ഛന്റെ ഉമ്മമാര്, കുട്ടികളെ അച്ഛന്റെ എന്താ അനിയന്മാര് അനിയത്തിമാര് അങ്ങനെയാണ്. അപ്പൊ എല്ലാരും നമ്മൾ ഫാമിലി ആയിട്ട് അടിച്ചു പൊളിച്ച് പോവാണ്. ഇപ്പൊ ഇൻഷാല്ലാഹ് കുറച്ച് കടങ്ങളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, ലൈഫ് സെറ്റാണ്. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് എന്റെ റൂമിലാണ് കേട്ടാ. റൂം ടൂറ് ഇനി വരുന്ന വീഡിയോ, റൂം ടൂറ് ഇനി ഒരു ആഴ്ചയിൽ എന്തായാലും റൂം ടൂർ, കുറച്ച് പണിയും കൂടി ഉണ്ട്. അപ്പൊ റൂം ടൂർ എന്തായാലും കാണാം. അന്ന് ഞാൻ എവിടെ കടന്നു, ഇന്ന് ഞാൻ എവിടെ കടക്കണം എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എന്താ മെയിൻ ആയിട്ട് മക്കളെ ഇത്ര പറയാനുള്ളൂ, ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരാളുടെ ലൈഫ് മാറിയത് കണ്ടില്ലേ, ഒറ്റ ലക്ഷ്യം വെച്ചാല്. എനിക്കുള്ള ഒറ്റ ലക്ഷ്യം എന്താണെന്ന് അറിയോ, ഞാൻ മൂലം വീട്ടുകാർ കരയരുത്, പട്ടിണി അടക്കരുത്. ആ ഒരു ലക്ഷ്യത്തിൽ നിന്നാണ് ഞാൻ എന്താക്കി ഇത് ഈ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയൊക്കെ കൊണ്ട് നടന്നത്. അതും കിട്ടി, ഇതും കിട്ടി. അപ്പൊ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞു, ഒരുപാട് നന്ദിയിട്ട്. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അപ്പൊ ഈ ഒരു ലൈഫ് സ്റ്റോറി ഏറ്റെടുത്ത ഒരുപാട് ആൾക്കാർക്കും, ഫീലിംഗ് അടിച്ച ഒരുപാട് ആൾക്കാർക്കും, എന്താ പറയാ, അത് കണ്ടു ഉൾക്കൊണ്ട് ഡെയിലി കരഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അത് ഉൾക്കൊണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അത് ഞാൻ ഒരുപാട് അനുഭവിച്ച ആളാണ്. അപ്പൊ അത് നിങ്ങളും കൂടി നമ്മളൊരാൾ ഷെയർ ചെയ്യുമ്പോഴല്ലേ നമുക്ക് സമാധാനമാവുക. അത് ഷെയർ ചെയ്തപ്പോ എന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ആ കമന്റ്സിനെ ഇരുന്ന് എപ്പോഴെപ്പോഴും ഇന്ന് വായിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എന്താ പറയാ, എല്ലാവർക്കും ലൈഫ് സ്റ്റോറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നല്ല അനുഭവമാണ്, ജീവിതമാണ്. അപ്പൊ ഞാൻ മെയിനായിട്ട് ഇനി വരുന്ന കുട്ടികളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇപ്പൊ എവിടെയും തളരരുത്. തളരരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ എന്താ കഴിവെച്ചാ അത് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒരിക്കലും ഞാൻ ഒരു നിങ്ങളിപ്പോ ക്ലാസ്സിൽ പഠിക്കണം കുട്ടികളാണോട്ടാ, നിങ്ങളിപ്പോ ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ ഒരു എന്താ പറയാ, ഒന്നുമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ഒരിക്കലും അവനെ താഴ്ത്തി പറയില്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ചിലപ്പോ നല്ല സങ്കടം, അവന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറയാട്ടാ. അപ്പൊ നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞാണ് ഞാൻ, ചിലപ്പോ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇതാക്കി ഒന്നും വിചാരിക്കും. എനിക്ക് പേടിയാണ് സത്യത്തിൽ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പേടിയാണ്. കാരണം നമ്മൾ എന്ത് പറയാം,
കുറച്ച് വിമർശനം വരും. അതുകൊണ്ടാണ് ഞാൻ വലിയ ആളായിട്ട് പറയല്ല, എന്റെ അനുഭവം ഞാൻ പറയാണ്. എന്ത് അന്ന് തള്ളി പറഞ്ഞവരൊക്കെ ഇന്ന് ഇന്നെ എന്റെ ഇന്നൊന്ന് ഞാൻ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ടും ഞാനൊന്ന് ഇതാക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. അവരിപ്പോഴും എന്റെ ചങ്ക് എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അന്ന് എന്നെ കുറിച്ച് അത് പറഞ്ഞാന്നില്ല. അപ്പൊ എന്തായാലും അവരോട് മാത്രം ഒന്ന് പറയാൻ വേണ്ടിട്ട്, ആരോട് എനിക്കൊരു ദേഷ്യമല്ല, എല്ലാവരും ഇഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ശരി എന്നാ, അസ്സലാമു അലൈക്കും.